ഹലോ ഹായ് നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനന്ന് ഒരു ഫ്രൂട്ട്സിനെ പരിചയപ്പെടുത്താൻ പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ട്രെയിനിങ്ങിൻ്റെയും ടിപ്പിങ്ങിൻ്റെയും വീഡിയോയിൽ കുറേ ആളുകൾക്കുള്ള കമൻറ്റുകൾക്കുള്ള മറുപടി, കാരണം എല്ലാത്തിനും ടൈപ്പ് ചെയ്ത് മറുപടി പറയാമെന്നുള്ള ഒരു പ്രയാസകരമായതുകൊണ്ട് ഓരോ കമൻറ്റുകളും അടുത്തടുത്ത വീഡിയോകളും അതിനുള്ള മറുപടി, ഓർമ്മയുള്ളതൊക്കെ മെമ്മറിയിലുള്ളതിൻ്റെ ഒക്കെ മറുപടി പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് സ്വീറ്റ് ലൂബി. നമ്മുടെ നാട്ടിലുള്ള ലൂബിക്ക, മുള്ളുള്ള ലൂബിക്ക, രണ്ട് മൂന്നായിട്ടും ലൂബിക്ക ഉണ്ട്. അതിൽ പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന തളിരുമ്പഴം എന്ന് പറയും, ഒരു വിരലിൻ്റെ നീളത്തിലൊക്കെ ഉള്ളൊരു മുള്ള്, അതിൻ്റെ ഒരു തായ്ലൻഡ് വെർഷനാണ് ലൂബിക്ക, സ്വീറ്റ് ലൂബി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പുളി അച്ചാറൊക്കെ ഇടുന്ന ഒരു വേറൊരു വെറൈറ്റി നമ്മൾ ആദ്യം ഉണ്ടായിരുന്നു. അതിന് ചെറിയ മുള്ളൊക്കെ ഉണ്ടാവും ഒരുവിധം വീടുകളിലൊക്കെ. അപ്പോൾ ലൂബിക്കനെ കുറിച്ച് അറിയാത്തവർ വളരെ കുറവാകും. ഇതിൻ്റെ അതൊരു പുതിയ വെറൈറ്റിയാണ് സ്വീറ്റ് ലൂബി. അപ്പോൾ അതിൻ്റെ അടുത്ത് രണ്ട് മരം ഉണ്ട്. അത് ഇന്ത്യൻ സ്വീറ്റ് ലൂബി ഉണ്ട്, ഇത് ഇന്ത്യൻ സ്വീറ്റ് ലൂബിയാണ്. ഇത് തായ്ലൻഡ് സ്വീറ്റ് ലൂബിയാണ്. ഇത് ഞാൻ പിന്നെ നാഷണൽ റോസ് ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ്. വാങ്ങിയ സമയത്ത് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തൈക്ക് 1500 രൂപക്കാണ് ഞാനന്ന് വാങ്ങിയത്. അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ, അതിൻ്റെ വില എത്രയാണ്, ഇതിൻ്റെ വില എത്രയാണെന്നുള്ളത്. ഞാൻ ഒരു കാര്യത്തിൻ്റെയും റേറ്റ് പറയാത്തത് തന്നെ, അതൊരു ബിസിനസ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നേഴ്സറി വാടക ഒക്കെ കൊടുത്തിട്ട് പല ആളുകൾക്കും പല വാടകയിലും ഒക്കെ ഇരിക്കുന്നവരാണ്. അപ്പോൾ ഞാനൊരു പ്രൈസ് പറഞ്ഞിട്ട് ചിലപ്പോൾ ആ പ്രൈസിനായിരിക്കില്ല അവർ വിൽക്കുക, എനിക്ക് കിട്ടുന്ന പ്രൈസിനാവില്ല ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക, ഇനി കിട്ടിയാൽ തന്നെ ആ പ്രൈസിന് അവർക്ക് വിറ്റാലോ ഒന്നും മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്തിട്ട് ഞാൻ മറുപടി കൊടുക്കാത്തത് ഇങ്ങനെയുള്ള ചോദ്യം, അതിൻ്റെ വില എത്രയാണ്, ഇതിൻ്റെ വില എത്ര, അത് ഓരോ നഴ്സറിക്കാർ അവരുടെ എഫേർട്ടിനും അവരുടെ ചിലവിനൊക്കെ അനുസരിച്ചിട്ട് അവർ ലാഭമെടുക്കും, എന്നിട്ടായിരിക്കും എൻ്റെ പ്രൈസ്. അപ്പോൾ ഞാനൊരു വ്യക്തത്തിൽ എത്രയാണ് പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് സൈസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ചെറിയ മരം വലിയ മരം. അപ്പോൾ അതാണ് ഞാൻ അതിന് മറുപടി, പ്രൈസിൻ്റെ കാര്യത്തിൽ മറുപടി പറയാത്തത്. പിന്നെ ഒരു സംഗതി, ഇറങ്ങുമ്പോഴുള്ള റേറ്റ് ആവില്ല, കുറച്ച് കഴിഞ്ഞാലുള്ളത്. അപ്പോൾ ആ റേറ്റ് ചോദിച്ച സഹോദരങ്ങൾ അത് മനസ്സിലാക്കുക. പിന്നെ അധികം ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ഡ്രമ്മ് എവിടെ നിന്നാന്നുള്ളത്, എന്താ റേറ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക വീഡിയോകളിലും സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ് ഈ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടും, അക്രി കടകളിൽ. ഞാനത് പെയിൻ്റ് അടിച്ചതാണ്, പച്ച ഡ്രമ്മ് തിരഞ്ഞാലും നടക്കണ്ട, നീല കളറിൽ തന്നെ കിട്ടുക, 130 ലിറ്റർ കപ്പാസിറ്റിയാണ്. ഞാൻ 700 രൂപ മുതൽ 800 രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. അത് ഓരോ സമയത്തെ ഡിമാൻഡും വാങ്ങുന്ന സമയത്തുള്ള ഡിമാൻഡ് ഷോർട്ടൊക്കെ അനുസരിച്ചിട്ടിരിക്കും. ചില ഷോപ്പുകാർ നമുക്ക് കുറച്ച് തരും, ചിലർ കുറച്ച് തരില്ല. നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ വാങ്ങും. അപ്പോൾ അതിൻ്റെ അങ്ങനെയാണ്. ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ലൂബി. ചെറിയ മരമാണ്, അധികം വലിയ വലുപ്പമൊന്നുമില്ല. ഏകദേശം ഒരു വർഷം കഴിഞ്ഞു, അത്യാവശ്യം കായ്കളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യൻ വെറൈറ്റിയാണ്. ഞാൻ ഓൺലൈനിൽ വാങ്ങി വെച്ച ഒരു തൈയാണ് ഈ ചെറുത്. അപ്പോൾ അത് കായ്ച്ച് കൊടുന്നപ്പോൾ വെച്ച പാടന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ 1-2 കായ്കളുണ്ടായി. അത് കായ പിടിച്ചില്ല, അങ്ങനെ ഉണ്ട് കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഈ പ്രാവശ്യം ഒരു 10-20, 10-30 കായ ഉണ്ടായിരുന്നു. ഇപ്പം ഇനി പതിമില്ല, 5-10 ഉള്ളൂ, കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇത് വിദേശ തായ്ലൻഡിൻ്റെ ഒരു വെറൈറ്റിയാണ്. പിന്നെ അത് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കായ്കളൊക്കെ ആയി വരുന്നുണ്ട്, അതിൻ്റെ സീസൺ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എയർലെയർ ചെയ്ത് വെച്ച 3 കമ്പനി എയർലെയർ ചെയ്ത് വെച്ചതാണ് കാണുന്നത്. ഒരുപാട് മെഡിക്കൽ വാല്യൂ ഒക്കെ നമുക്കത് പരിശോധിച്ചാൽ, ഇതിൻ്റെ വിറ്റാമിൻ സി, ഇതൊക്കെ അതിൻ്റെ വിറ്റാമിൻ കലവറകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ അത് നമുക്ക് പനി വന്നാലോ മറ്റു അസുഖങ്ങൾ വന്നാലോ ഒന്നും, നമ്മളിത് കഴിച്ചിട്ട് ഇത് അസുഖങ്ങൾ മാറ്റാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇതാണിത് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന അതേ ഗുണത്തിലുള്ളൊരു സാധനമാണ് തളിരുമ്പഴം. നിറയെ മുള്ളാണ്, പക്ഷെ അതിൻ്റെ ഇതും സീറ്റാണ്. പക്ഷേ ഈ നമ്മളെ ഇതുപോലെയല്ല, രണ്ട് സാധനമാണ്. ഇത് നമ്മളെ നാട്ടിൽ കാണപ്പെട്ടിരുന്ന തളിരുമ്പഴം എന്ന് പറഞ്ഞ ആ സാധനമാണ്. അപ്പോൾ ഇതാണിപ്പോൾ പുതിയതിറങ്ങിയ നമ്മളെ സ്വീറ്റ് ലൂബി. ഇത് കണ്ടില്ല, ചെറിയ കായകളൊക്കെ ആയി വരുന്നുണ്ട്.
ഇപ്പോൾ ഇതൊരു ഓർണമെൻ്റൽ ഫ്രൂട്ടായിട്ട് നമുക്ക് ചട്ടിയിൽ വെക്കുക, ഗാർഡനിലൊക്കെ വെക്കുക. ഇതാണ് അതിൻ്റെ കായ, കണ്ടില്ലേ, കായ പഴുത്ത് വരുന്ന. പിന്നെ അതിൻ്റെ കഴിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ആ മരം നിൽക്കുന്നതിനെ കാണാൻ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട്, ഒന്നുകൂടെ നിങ്ങളെ മുന്നിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് അതിൻ്റെ റിവ്യൂ. സംഭവം പൊളിയാണ് കേട്ടോ. 1500 രൂപ കൊടുത്ത് വാങ്ങിയതിന് ഒരു നഷ്ടമില്ല. സംഭവം അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആരും കൊതിച്ചു പോകുന്നൊരു ടേസ്റ്റാണ്. സൂപ്പർ. അപ്പം ധൈര്യമായിട്ട് വാങ്ങി വെക്കുക. ഇഷ്ടപ്പെടുന്നൊരു ഒരു പുളിമധുരമാണ് എങ്കിലും അങ്ങനെ അത്ര വലിയ സീറ്റൊന്നുമല്ല. പക്ഷെ അതിൻ്റെ പുളിയാണ്, എനിക്ക് അതിൻ്റെ പുളിയാണ് അതിൻ്റെ ടേസ്റ്റായിട്ട് തോന്നിയത്. ചെറിയ ഒന്ന് രണ്ട് സീഡ് വിത്തുകളുണ്ട്, പക്ഷെ അത് നമുക്ക് എഡിബിളാണ്. നമുക്ക് കഴിക്കാൻ പറ്റിയ കുരുവാണ്. അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ കുറച്ച് തൈകൾ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. വേറൊന്നും വന്നിട്ടില്ല, പിടിച്ചിട്ടില്ല. സക്സസ് ആവുമോ എന്നുള്ളത് അറിയില്ല. ആദ്യമായിട്ട് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ കൊമ്പിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ ഉണ്ടായിട്ടുള്ളത്, കണ്ടില്ലേ. ഇതൊക്കെ മുറിച്ച ലെയർ ചെയ്ത കൊമ്പിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലവറിങ് ഉണ്ടായിട്ടുള്ളത്. ഒന്നിനും വേര് വന്നതായിട്ട് കാണുന്നില്ല. ഏകദേശം ഒരു 10-30 ദിവസം ആയിപ്പോ. നോക്കാം എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു സഹോദരൻ ചോദിച്ചിരുന്നു, എപ്പോഴാണ് പ്രൂണിങ് ചെയ്യേണ്ടത്, മഴക്കാലത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പ്രൂണിങ്ങും ട്രെയിനിങ്ങും രണ്ടാണ്. ട്രെയിനിങ് നമ്മൾ തൈകൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ആ സമയത്ത് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പീരീഡിനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പ്രൂണിങ് എന്ന് പറഞ്ഞത് നമ്മളെ ചെടികൾ നമ്മൾ ഒതുക്കി നിർത്തുക. നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് ആ ഒരു അതിനു പ്രൂണിങ് ചെയ്യും. പിന്നെ രണ്ടാമത് ഒരു കായ്ഫലം എടുത്തു കഴിഞ്ഞാൽ നമ്മളതിന് പ്രൂണിങ് ചെയ്യും. കാരണം അടുത്ത പ്രാവശ്യം പുതിയ കമ്പുകൾ ഉണ്ടായിട്ട് അതിലൂടെ കായ അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവാൻ. പ്രൂണിങ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ വിളവെടുപ്പിനെ ആശ്രയിച്ചിട്ടാണ്. മഴക്കാലത്ത് വിളവെടുക്കുന്ന ഫ്രൂട്ടുകളാണെങ്കിൽ മഴ ആ ഫ്രൂട്ടിങ് വിളവെടുത്തിട്ട് നമുക്ക് അതിനെ ട്രിം ചെയ്യുക, അതിനെ നമുക്ക് പ്രൂൺ ചെയ്തെടുക്കുക. വേനൽക്കാലത്ത് വിളവെടുക്കുന്ന ഫ്രൂട്ടുകളാണെങ്കിൽ വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ പ്രൂണിങ് ചെയ്താലേ നമ്മൾക്ക് അടുത്ത വർഷത്തേക്ക് സീസണിലേക്ക് പുതിയ കമ്പുകൾ ഉണ്ടായിട്ട് ആ കമ്പുകൾ മെച്ചുവറായാൽ മാത്രമേ അടുത്ത ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വിളവെടുത്ത ഉടനെ പ്രൂൺ ചെയ്യുക. അപ്പോൾ അത് ഏത് സമയത്താണെങ്കിലും ഏത് കാലാവസ്ഥയിലാണെങ്കിലും വിളവെടുക്കുന്നത് എപ്പോഴാണോ അതിൻ്റെ ശേഷമാണ് പ്രൂണിങ് ചെയ്യേണ്ടത്. പിന്നെ ടിപ്പിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മൾ വളരാതെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് പുതിയ കമ്പുകൾ വന്നിട്ട് അതിങ്ങനെ വളരാതെ 6-7 മാസമൊക്കെ ഒരേ അവസ്ഥയിൽ നിൽക്കും. ആ സമയത്താണ് അതിൻ്റെ ഈ എൻഡിൽ നമ്മൾ ടിപ്പ് ചെയ്തിട്ട് പുതിയ കമ്പുകൾ വരുത്തേണ്ടത്. അപ്പോൾ ആ ടിപ്പ് ചെയ്ത ഭാഗത്ത് ഇതേപോലെ പുതിയ കമ്പുകൾ വരും, വളരാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എക്സാമ്പിൾ ഇതാത്, ഇതിപ്പോൾ ടിപ്പ് ചെയ്തതിന് ശേഷം പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഷൂട്ടുകൾ വരാതെ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ ടിപ്പിങ് ചെയ്ത് കൊടുത്തിട്ട് പുതിയ കമ്പുകൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ സഹോദരനത് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ വേറൊരു സഹോദരൻ ചോദിച്ചിരുന്നു, നമ്മുടെ ബോഡോ പേസ്റ്റും കോപ്രോക്സി ക്ലോറൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ബോഡോ പേസ്റ്റ് ചെയ്യുന്നത് വർഷത്തിൽ 2 പ്രാവശ്യമാണ്, മഴ തുടങ്ങുന്നതിൻ്റെ മുന്നേയും മഴ കഴിഞ്ഞതിന് ശേഷം. അതെന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിനുള്ള ചികിത്സ അല്ല, രോഗം വരാതിരിക്കാനുള്ള പ്രിവെൻഷനാണ്. അപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ നമ്മൾ ബോഡോ പേസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, പേസ്റ്റ് അടിക്കുന്ന പറഞ്ഞാൽ ആ മഴക്കാലത്തുള്ള അണുബാധകളും കാര്യങ്ങളൊന്നും അതിന്മേൽക്ക് ഏൽക്കാതിരിക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞ് മഴ കഴിഞ്ഞിട്ട് നമ്മൾ ആഗസ്റ്റ്
അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഏത് അടുത്ത ബോഡോ പേസ്റ്റ് കൊടുക്കുന്നത്. അതൊരു രോഗത്തിനുള്ള ചികിത്സ അല്ല, രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടിയാണ്. കോപ്പറോക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അത് രോഗം വന്നതിനുള്ള ചികിത്സയാണ്. നമ്മൾ ഏതെങ്കിലും കമ്പുകളൊക്കെ, ഇത് ഞാനിപ്പോൾ ഒരു കോപ്പറോക്സി ക്ലോറൈഡ് കൊടുത്തിട്ട് രക്ഷിച്ചെടുത്തൊരു മരമാണ്. ഇത് അൽഫോൺസിൻ്റെ തൈയാണ്. അതിൻ്റെ രൂപം കണ്ടാലും നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ഇല കണ്ടാലും അറിയാം. ഈ മരം, ഈ തൈ എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടതായിരുന്നു. അത് ഞാൻ അന്ന് കോപ്പറോക്സി ക്ലോറൈഡ് കൊടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് അതിനെ അണുമുക്തമാക്കിയിട്ട് അതിൻ്റെ ഫംഗസൊക്കെ ഒഴിവാക്കി എടുത്തതാണ്. അപ്പോൾ കോപ്പറോക്സി ക്ലോറൈഡ് നമ്മൾ രോഗത്തിനുള്ള ചികിത്സയുടെ ഭാഗമാണ്. അത് തന്നെ കമ്പ് ഉണക്കം, വേര് ചീച്ചിൽ, വേരിന് ഫംഗസൊക്കെ വന്നിട്ട് ഇലകൾ ചുരണ്ട് കമ്പുകൾ ഉണങ്ങിപ്പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ കോപ്പറോക്സി ക്ലോറൈഡ് തണ്ടിൽ പുരട്ടി കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക, കലക്കിയിട്ട് വേരിലാണ് ബാധയെങ്കിൽ മേൽമണ്ണ് അടക്കിയിട്ട് കോപ്പറോക്സി ക്ലോറൈഡ് കലക്കിയിട്ട് ഒരു 10% വീര്യത്തിൽ കലക്കിയിട്ട് അതിൽ ഡ്രമ്മിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് മൂന്ന് സംഗതികളിലും നമുക്ക് എങ്ങനെയാണോ രോഗം വന്നിക്കുന്നത്, എവിടെ നിന്നേ വന്നിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സാധാരണ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടില്ല, നമ്മളെ സ്വീറ്റ് ലൂബിൻ്റെ പുതിയ പുതിയ ഫ്രൂട്ടുകൾ ഉണ്ടായി കണ്ടിരിക്കുകയാണ്. അപ്പം മാക്സിമം എല്ലാവരും ഒരു തൈ വാങ്ങിയൊക്കെ വെക്കുക. അത് നമ്മൾ വെറുതെ ചിലവാക്കുന്ന പൈസക്കുള്ള മുതൽ അതുണ്ട്. ഓക്കെ, ഫ്രൂട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര പൈസ കൊടുത്ത് വാങ്ങിയാലും അത് ഫ്രൂട്ടായിട്ട് കഴിച്ചാൽ അത് മുതലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ തരുന്ന സഹകരണത്തിനും പ്രോത്സാഹനത്തിനും എനിക്ക് ഇത്രയധികം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം കുറേ കാര്യങ്ങൾ ഞാൻ പിന്നെ എന്താ പറയുക, വീഡിയോകളൊന്നും ആദ്യം എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങുന്നു, പിന്നെ ഇത് എത്ര കാലം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ബിസിനസ്സും തിരക്കും അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ മാക്സിമം ഞാൻ സമയം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനുള്ള, അതൊക്കെ പണ്ട് പോയി. ഇപ്പോൾ പിന്നെ വിമർശനങ്ങൾക്കും അതൊന്നൊരു വിഷയമില്ലാത്ത കാര്യമായി. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, പല സ്നേഹിതന്മാരും പല ചോദ്യം കമൻറ്റുകളും നിങ്ങളതിൽ കണ്ടിട്ടുണ്ടാവും. അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് മാത്രം എടുക്കുക, നെഗറ്റീവൊക്കെ തട്ടിക്കളയുക. പിന്നെ ഇത് ആരെയും കമ്പൾസറി നിർബന്ധിപ്പിച്ച് കാണിക്കുന്നു എന്നൊരു സംഗതിയല്ലല്ലോ. ആവശ്യമുള്ളവർ കാണട്ടെ, അപ്പോൾ ആവശ്യമില്ലാത്തവർ അത് ഒഴിവാക്കട്ടെ. പിന്നെ കുറേ ആളുകൾ ചോദിക്കുന്നത് നമ്പറാണ്. ഇപ്പോൾ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും കാളിംഗ് നമ്പറും കൊടുത്തിട്ടുണ്ട്. കുറേ ആളുകൾ അധികം ഒരു 60% കമൻറ്റും നമ്പർ ചോദിച്ചിട്ടാണ്. അപ്പോൾ നമ്പർ എല്ലാ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പും കൊടുത്തിട്ടുണ്ട്, എൻ്റെ കാളിംഗ് നമ്പറും, രണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബൈ. അബ്ദുറസാഖ്, തിരൂർ.